നൂറുകണക്കിന് നിക്ഷേപകരിൽ നിന്നായി 300 കോടിയിൽ പരം രൂപ തട്ടിച്ചു മുങ്ങിയ പുല്ലാട് ജിയാൻ ജി ഉടമ ദേവസ്വം ഭൂമി കയ്യേറിയത് തിരിച്ചുപിടിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. തെളിയൂർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ 40 സെന്റ് ഭൂമിയാണ് ഇയാൾ കയ്യേറി സ്വന്തം പേരിലാക്കിയത്. തെളിയൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വൃശ്ചിക വാണിഭത്തിന്റെ ഏറിയ പങ്കും നടക്കുന്ന ഭൂമിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരികെ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ കാണിക്ക മണ്ഡപത്തോട് ചേർന്ന് വാണിഭം നടത്തുന്ന 40 സെന്റ് വസ്തു ദേവസ്വത്തിന് പേരിൽ കൂട്ടി നൽകാൻ മല്ലപ്പള്ളി തഹസിൽദാർക്കാണ് നിർദ്ദേശം നൽകിയത്. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, ജി ഗിരീഷ് എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. 1972 തെളിയൂർക്കാവ് ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത അവസരത്തിൽ ക്ഷേത്രത്തിന്റെ വരുമാന സ്രോതസ്സായി വൃശ്ചിക വാണിഭം നടത്തുന്ന ഭൂമി പരാമർശിച്ചിരുന്നു. റവന്യൂ രേഖകളിൽ ദേവസ്വം ഭൂമി ആയിരുന്ന വസ്തു 1996 ജിയാൻ ജി ഫിനാൻസ് ഉടമ ഡി ഗോപാലകൃഷ്ണൻ നായർ സ്വന്തം പേരിൽ കൂട്ടിയത് എന്ന് കോടതി കണ്ടെത്തി. 2007 ജി സതീഷ് കുമാർ പ്രസിഡന്റായുള്ള ക്ഷേത്ര ഉപദേശക സമിതി നൽകിയ കേസിനുമേലുണ്ടായ തുടർ നടപടിയാണ് ഇപ്പോഴത്തെ കോടതി ഉത്തരവ്. 2 മാസത്തിനുള്ളിൽ റവന്യൂ രേഖയിൽ ദേവസ്വം ഭൂമി എന്ന് മാറ്റം വരുത്തുവാനാണ് ഹൈക്കോടതി നിർദ്ദേശം. അതേസമയം പുല്ലാട് ജിയാൻജി തട്ടിപ്പന്വേഷണം ക്രൈംബ്രാഞ്ചിനെ വിട്ടു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിക്ഷേപം നടത്തിയിട്ടുള്ളതിനാൽ അന്വേഷണം അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്നാരോപിച്ച് നിക്ഷേപകർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് SP ഓഫീസ് മാർച്ച് നടത്തിയതിനു പിന്നാലെയാണ് കേസ് അന്വേഷണം തിരുവല്ലയിലെ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് വിട്ടത്. ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ സുനിൽ രാജാണ് അന്വേഷണം നടത്തുന്നത്. കേസിൽ 4 പ്രതികളാണുള്ളത്. ഡി ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധുജി നായർ, മകൻ ഗോവിന്ദ്ജി നായർ, മരുമകൾ ലക്ഷ്മി രേഖ എന്നിവരാണ് 1 മുതൽ 4 വരെ പ്രതികൾ. ഇതിൽ അച്ഛനും മകനും തിരുവല്ല DYSP മുമ്പാകെ കീഴടങ്ങി ഇവർ റിമാൻഡിലാണ്. സിന്ധുജി നായരുടെയും ലക്ഷ്മി രേഖയുടെയും അറസ്റ്റ് ഒഴിവാക്കാൻ ലോക്കൽ പോലീസ് ശ്രമിച്ചതായുള്ള ആരോപണത്തെ തുടർന്നാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ വിട്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ വിരമിച്ചതും സർവീസിലുള്ളതുമായ IPSുകാരിൽ ചിലർക്ക് ഇവിടെ നിക്ഷേപം ഉണ്ടായിരുന്നുവെന്നും അവർക്ക് പണം തിരികെ നൽകാമെന്ന വ്യവസ്ഥയിൽ സ്ത്രീകളായ 2 പ്രതികളെ ഒഴിവാക്കാൻ ശ്രമം നടന്നുവെന്നാണ് ആരോപണം. 40 ബ്രാഞ്ചുകളിലെ 2000 നിക്ഷേപകരിൽ നിന്നായി 100 കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ 300 മുതൽ 600 കോടി വരെയാണ് ഇവർ സമാഹരിച്ചതെന്ന് നിക്ഷേപകരും പറയുന്നു. പത്തനംതിട്ട ജില്ലയിലെ 5 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിട്ടാണ് 100 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരം ഉൾപ്പെടുന്ന കോയിപ്രം സ്റ്റേഷൻ പരിധിയിലാണ് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ നായരും അനുജനും NSS തിരുവല്ല താലൂക്ക് യൂണിയന്റെ മുൻ പ്രസിഡന്റും കോയിപ്രം പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമായ ഡി അനിൽകുമാറും ചേർന്ന് PRD ചിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന സ്ഥാപനം നടത്തിവരികയായിരുന്നു. ഇതിൽ ചിട്ടിക്കമ്പനി, PRD നിധി, PRD മിനി, PRD മിനി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു. ഇതിൽ PRD മിനി, PRD നിധി എന്നിവയുമായി പിന്നീട് ഗോപാലകൃഷ്ണൻ നായർ സ്വന്തം നിലയിലേക്ക് മാറി. മകൻ ഗോവിന്ദനെയും ചേർത്ത് ജിയാൻജി എന്ന പേരിൽ പുതിയ മുഖം സ്വീകരിച്ചു. സ്വർണപ്പണയം, ചിട്ടി, സ്ഥിര നിക്ഷേപം സ്വീകരിക്കൽ എന്നിങ്ങനെ പലതായി സ്ഥാപനം വികസിച്ചു. ഇതിനിടെ അനുജൻ അനിൽകുമാറിന്റെ ഫിനാൻസ് പൊട്ടി. ഇയാൾ കുടുംബസമേതം മുങ്ങി. 400 കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് അനിൽകുമാർ നടത്തിയത്. നിക്ഷേപകരുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അനിൽകുമാറും കുടുംബവും 2022 ഒക്ടോബറിൽ അറസ്റ്റിലായി. 1 വർഷത്തോളം ജയിൽവാസം കഴിഞ്ഞ വർഷമാണ് പുറത്തിറങ്ങിയത്. PRD പൊട്ടിയ സമയത്ത് ജിയാൻജിയിലെ നിക്ഷേപകർ പണത്തിനായി ഗോപാലകൃഷ്ണനെ സമീപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ സ്ഥാപനം സുരക്ഷിതമാണെന്ന് വിശ്വസിപ്പിക്കാൻ ഇയാൾക്കായി. ഇതിനു പുറമെ ചില പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നുവെന്ന് കാണിച്ച് നിക്ഷേപകരിൽ നിന്ന് കൂടുതൽ തുക സമാഹരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത്.